സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്ന ജസ്റ്റ് 3 ഫോർമേഷൻസ് ഒന്ന് പരിചയപ്പെടുത്താണ്. ഓക്കെ, ഇതിൽ 4-4-2 വരുന്നുണ്ട്, അതുപോലെ തന്നെ 3-4-3 ഉണ്ട്, പിന്നെ പറയുകയാണെങ്കിൽ 4-2-1-3 ഉണ്ട്. ഓക്കെ, ഞാൻ കളിക്കുന്ന ജസ്റ്റ് ഒരു 3 ഫോർമേഷൻസ് ആണ്. ഓക്കെ, ഒന്ന് ഓൺലൈൻ മാച്ച്, പിന്നെ ഒന്ന് ഡിവിഷൻ മാച്ച്, പിന്നെ ഒന്ന് തന്നെ കളിച്ച് പ്രാന്താകുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് വേറെ ഫോർമേഷൻസും. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാനൊരു ബെസ്റ്റ് ഫോർമേഷനൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അതെങ്ങനെ എടുക്കാന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജസ്റ്റ് ഫോട്ടോ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എങ്ങനെ എടുക്കാം, ഇപ്പോൾ യൂറോപ്പ്, സ്പാനിഷ് ലീഗ്, അങ്ങനെ ഓരോ ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അടിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു 3 ഫോർമേഷൻസ് എന്തെങ്കിലും പരിചയപ്പെടുത്താണ്. ഓക്കെ, നിങ്ങളെന്തായാലും ജസ്റ്റ് ഗെയിമില്ല, ജസ്റ്റ് നിട്ട് കളിപ്പിച്ച് നോക്കി, നിട്ട് കംഫർട്ട് ആവുകയാണെങ്കിൽ ജസ്റ്റ് സ്ഥിരമായിട്ട് ആ ഫോർമേഷൻസ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഫോർമേഷൻ വരുന്നത് 4-2-1-3 ആണ്. ഓക്കെ, എൻ്റെ സ്ക്വാഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരാം. ഓക്കെ, ഈ ഫോർമേഷനിൽ ഞാൻ ഈ സ്ക്വാഡാണ് ഞാൻ പെട്ടിട്ടുള്ളത്. ഓക്കെ, ലെവൻദോസ്കി ഉണ്ട്, എംബാപ്പ് ഉണ്ട്, മെസ്സി ഉണ്ട്, ഡിബ്രോ ഉണ്ട്, ലാംപാർഡ് ഉണ്ട്, അതുപോലെ തന്നെ പെഡ്രി ഉണ്ട്. ഓക്കെ, ഏകദേശം ഒരു 98 ആണ് ഇപ്പോൾ ലാംപാർഡ് വരുന്നത്, ബാക്കിയൊക്കെ 99, 99, പിന്നെ 100 ആണ്, എംബാപ്പ് 100 ആണ്, പിന്നെ ജസ്റ്റ് ബാക്ക് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിന് ഇടാം. റാമോസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിലൈറ്റ് ഉണ്ട്, പിന്നെ റൈറ്റ് ബാക്ക് ആണെങ്കിൽ അലക്സാണ്ടർ ഉണ്ട്, പല പ്ലേയേഴ്സും ഉണ്ട്, പിന്നെ ജി കെ യുവർ ചോയ്സ് ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫോർമേഷൻ. ഓക്കെ, യൂറോപ്പ്, പിന്നെ സ്പാനിഷ് ലീഗ്, പിന്നെ അങ്ങനെ മാഡ്രിഡ് റോസൺ, അതാണ് ഫസ്റ്റത്തെ ഫോർമേഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്നിട്ട് കളിപ്പിച്ച് നോക്കുക, എന്നിട്ട് എന്തായാലും കളിപ്പിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വീഡിയോയിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമ്മളെന്തായാലും അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 4-4-2 ആണ്. ഓക്കെ, 4-4-2 ഇത് പറയുകയാണെങ്കിൽ 2 CF ആണ് വരുന്നത്, പിന്നെ ഒരു റൈറ്റ് മിഡും ലെഫ്റ്റ് മിഡും, 2 സെൻറ്റർ മിഡ്ഫീൽഡറാണ്. ഓക്കെ, നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡിഫൻഡർ മിഡ്ഫീൽഡർ ആക്കാമെന്ന് തോന്നുന്നു, ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ സ്ക്വാഡിൽ പറയുകയാണെങ്കിൽ CF ഇൻ്റെ ഒന്ന് ലെവൻദോസ്കി ഉണ്ട്, ബെൻസിമ, പിന്നെ 2 CMF, ഒന്ന് ലാംപാർഡാണ്, പിന്നെ ലെഫ്റ്റിൽ പെഡ്രി ഉണ്ട്, എംബാപ്പെ 100 ഉണ്ട്, പിന്നെ ബാക്ക് യുവർ ചോയ്സ് ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫോർമേഷൻ വരുന്നത്. ഓക്കെ, 4-4-2 ആണ് ഈ ഫോർമേഷൻ്റെ എന്താ പറയുക, ഫോർമേഷൻ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അവസാനത്തെ ഫോർമേഷൻ ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർമേഷൻ ഇതാണ്. ഓക്കെ, 3-4-3 ആണ്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് 2 വട്ടം തിരിച്ചു, അതാണ് പറ്റിയ ഫാൾട്ട്, സോറി. ഓക്കെ, നെക്സ്റ്റ് ഒരു 3-4-3 ആണ്. ഓക്കെ, ഇത് പറയുകയാണെങ്കിൽ ഒരു CF, ഒരു ലെഫ്റ്റ് വിങ് ഫോർവേഡ്, ഒരു റൈറ്റ് വിങ് ഫോർവേഡ്, ഒരു ലെഫ്റ്റ് മിഡ് ഒരു ലെഫ്റ്റ് മിഡ് ഫോർവേഡ്, അതുപോലെ തന്നെ റൈറ്റ് മിഡ് ഫോർവേഡ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സ്ക്വാഡിൽ പറയുകയാണെങ്കിൽ എൻ്റെ പ്ലേയേഴ്സ് CFൽ ലെവൻദോസ്കി ഉണ്ട്, ബെൻസിമാനും ഇടാം. ഓക്കെ, 99 ആണ്, എന്നാലും ജസ്റ്റ് ലെവൻദോസ്കി ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നെയ്മർ ഉണ്ട്, മെസ്സി ഉണ്ട്, എംബാപ്പെ. ഓക്കെ, ഇതിൽ CMF നമ്മളിപ്പോൾ എംബാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ പെഡ്രൊക്കെ ഉണ്ട്, പിന്നെ 3 CB ആണ് വരുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് 3 ഫോർമേഷൻസ് വരുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നും പാടെ പറയാം. ഓക്കെ, ഫസ്റ്റത്തെ ഫോർമേഷൻ 4-2-1-3 ആണ്. ഓക്കെ, ഒരു CF ആണ് ഉള്ളത്. പിന്നത്തെ പറയുകയാണെങ്കിൽ 2 CF ആണ്, 4-4-2 ആണ് രണ്ടാമത്തെ ഫോർമേഷൻ വരുന്നത്. ഇനി മൂന്നാമത്തെ ഫോർമേഷൻ 3-4-3 ആണ്. ഓക്കെ, ഇത് പറയണമെങ്കിൽ ഒരു CF ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഫോർമേഷനെ കിട്ടി ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ആണ്, ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് അടുത്തിൽ കാണാം. ബൈ, സൈനിങ് ഔട്ട്, പോപ്സ് 1-1 ഷോ.